ചെന്താരകങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നിന്നവയാണ് ഈ ചുവന്ന തക്കാളിപ്പഴങ്ങൾ. ചെടിയിൽ ഡെക്കറേഷൻ ലൈറ്റ് ഇട്ട പോലത്തെ ഈ പച്ചക്കറി വിസ്മയം ഒരു വീടിൻ്റെ മട്ടുപ്പാവിൽ നിന്നാണ് ഞങ്ങൾ ആസ്വദിച്ചത്. ഡിസംബർ മാസത്തിലെ തണുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ ഈ കാഴ്ച പകർത്തിയത് പത്തനംതിട്ട കടപ്പുറയിലെ തോമസ് എബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ പള്ളിയിൽ പതിവ് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയായിരുന്നു തോമസ് എബ്രഹാം. പരുമല പള്ളിയിലെ മുട്ടിപ്പായി പ്രാർത്ഥന. തോമസ് കുട്ടി എന്ന് നാട്ടുകാർ വിളിക്കുന്ന തോമസ് എബ്രഹാം ഗൾഫിലായിരുന്നു ജോലി. നീണ്ട 30 വർഷം മരുഭൂമിയിലെ മണൽക്കാട് കണ്ട് മനസ്സ് തളർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും മരതക പച്ച പുതച്ച മലയാള നാട് തോമസ് കുട്ടിയെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ മരുഭൂമി കണ്ടു കണ്ടു മടുത്തപ്പോൾ മനസ്സ് സ്വയം മന്ത്രിച്ചു, തോമസ് കുട്ടി വിട്ടോട. നേരെ നാട്ടിലേക്ക് വെച്ചു പിടിച്ചു. കടപ്ര നിരണത്തെ നാട്ടുവഴിയോരത്ത് വീടും വെച്ചുകൂടി. കലായിരുന്നു 3 പതിറ്റാണ്ടുകാലം കാണാമറയത്തു നിന്ന പച്ചപ്പൊക്കെയും തനിക്ക് ചുറ്റിനും കുടിയിരുത്തണം എന്ന വാശി. കടപ്ര കുന്നേൽ ടോണി വില്ലയിൽ ഇക്കണ്ട പച്ചത്തുരുത്തൊക്കെയും അങ്ങനെയുണ്ടായതാണ്. ഒരു പച്ച മലയാളിയുടെ പച്ച പുതച്ച സ്വപ്ന സാഫല്യം. തോമസ് കുട്ടി 30 വർഷത്തിലേറെ ഗൾഫിലായിരുന്നു. ഗൾഫില് മലയാളികൾ ധാരാളമുള്ളതാണ്. അതെ, മറ്റനേക രാജ്യങ്ങളിൽ ഉള്ളതുപോലെ അതിൽ വളരെയേറെ മലയാളികൾ ഗൾഫിലാണോ? മലയാളികൾക്ക്, NRI മലയാളികൾക്ക് കൃഷിയോടുള്ള കാഴ്ചപ്പാട് എന്താണ്? താങ്കൾ പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളായ മലയാളികൾക്ക് ഇപ്പം നാട്ടിൽ വന്ന പല സംരംഭങ്ങളും തുടങ്ങണം എന്നുള്ള താല്പര്യമുണ്ട്. അതെനിക്ക് ഈ ഫേസ്ബുക്ക് കൂട്ടാണെങ്കിൽ വാട്സപ്പ് പല വാട്സപ്പ് വഴിയും എനിക്ക് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ കോഴി ഫാം നടത്തുന്നു, എങ്ങനെ നെൽകൃഷി നടത്തുന്നു. വളരെ ഹൈയാണ്. ശരിയാണ്. കൃഷിദീപത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഗൾഫിലുള്ള NRI മലയാളികൾ. അവര് പലരും ഞങ്ങളോട് ചോദിക്കാറുള്ളത്, ഞങ്ങൾക്ക് 50 സെന്റ് സ്ഥലമുണ്ട്, 1 ഏക്കർ സ്ഥലമുണ്ട്, 15 സെന്റ് സ്ഥലമുണ്ട്, എന്ത് ചെയ്യാം ഈ പറമ്പിൽ, അതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരുന്നു. അലൈനിൽ ഉള്ളപ്പോൾ, ഗൾഫിലുള്ളപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഉണ്ട്. എനിക്ക് തന്നെ സ്വന്തമായിട്ട് നാട്ടിൽ വന്ന് എങ്ങനെ സെറ്റിൽ ആകണം, ഏത് രീതിയിൽ സെറ്റിൽ ആകണം എന്നുള്ള ഒരു നേരത്തെ മുതലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ വെച്ചും ഞാൻ കൃഷിയിൽ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡ് പോലും വിട്ടിട്ട് ഇവിടെ വന്നിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം എൻ്റെ കൃഷിയിലേക്കുള്ള താല്പര്യം മൂലമാണ്. എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ എൻ്റെ ഫാദർ ആണ് എൻ്റെ ശരിക്കുമുള്ള കൃഷിയിലെ കാരണവർ. 96 വയസ്സുള്ള അച്ഛൻ ഇന്നും വളരെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു, നമ്മുടെ പ്രോഗ്രാമിൽ അപ്പിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും പറയും. അത് വളരെ സന്തോഷം. ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നെൽപ്പാടത്തിറങ്ങി നെല്ലിൻ്റെ കൃഷി നടത്തുക, മരുന്നടിക്കുക, വളം ചെയ്യുക, കറ്റ കൊയ്യുന്നിടത്ത് പോവുക, നെല്ല് ചുമ്മുക, അങ്ങനെ എല്ലാ പരിപാടിക്കും ഞങ്ങൾക്ക് എൻ്റെ ഫാദർ നെല്ലുപിടുക്കിൻ്റെ പരിപാടിയായിരുന്നു അന്നേരം. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒരു കാർഷികമായ ഒരു പശ്ചാത്തലം താങ്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്നിരുന്നാലും പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് മറ്റൊരു വൈറ്റ് കോളർ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
പലപ്പോഴും കൃഷിയിൽ നിന്ന് അകന്നു പോകുന്നു, അഥവാ അവർക്ക് സമയമില്ല, അവർക്ക് അതുകൊണ്ടുള്ളൊരു നേട്ടത്തെ കുറിച്ചുള്ളൊരു ധാരണക്കുറവൊന്നും ആവാൻ വഴിയില്ല. എന്നിരുന്നാലും സമയക്കുറവുണ്ട്, മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, പച്ചക്കറിയും മറ്റുള്ള നെല്ലും ഒക്കെ കിട്ടും എന്നുള്ളൊരു ധാരണ. ആ ധാരണ എന്താണ് പറയാൻ? ആ ധാരണ ഒട്ടും ശരിയല്ല. കഴിവ് എന്ന് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പത്തുമൂട് ചീര, പത്തുമൂട് വെണ്ട, അതൊക്കെ വെറും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാരെയും പോലെ വീടിന് ചുറ്റുമുള്ള ഇത്തിരി മണ്ണിൽ കൃഷി തുടങ്ങുകയായിരുന്നു ആദ്യം. ആവശ്യത്തിന് തെങ്ങും വാഴയുമൊക്കെ നട്ടുവളർത്തി നല്ല ഭക്ഷണത്തിനുള്ള വക സ്വന്തം പറമ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന ചിന്തയിൽ പച്ചക്കറി കൃഷിയും തുടങ്ങി. പക്ഷേ പറമ്പിലെ പച്ചക്കറി കൃഷിക്ക് പരിമിതികൾ ഏറെയുണ്ടായി. സ്ഥലപരിമിതിയും വെയിലിൻ്റെ കുറവുമായിരുന്നു ഏറെ ബുദ്ധിമുട്ടിച്ചത്. അപ്പോഴാണ് 100 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ വീടിനു മുകളിലെ തരിശിടം തോമസുകുട്ടിയുടെ മുന്നിൽ പ്രതീക്ഷയോടെ തെളിഞ്ഞത്. തുടർന്ന് മട്ടുപ്പാവിലും പച്ചക്കറി കൃഷി തുടങ്ങി. മട്ടുപ്പാവിലെ കൃഷിക്ക് ഏറെ അനുകൂല ഘടകങ്ങൾ കൂട്ടിനെത്തി. നല്ല വെയിൽ, കീടശല്യം കുറവ്, വിളവും മോശമല്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ മഴ പ്രധാന വില്ലനായി. പച്ചക്കറികളിൽ അഴുകലും രോഗങ്ങളും നിത്യസംഭവമായി. മഴ പ്രകൃതി നിശ്ചയമല്ലേ, മാറ്റാൻ കഴിയില്ല. പക്ഷേ രോഗത്തിനും ചെടികളുടെ ചീച്ചിലിനും പരിഹാരം വേണമല്ലോ. കടപ്പുറ കൃഷിഭവൻ തോമസുകുട്ടിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിച്ചു. മഴ മറ എന്ന റെയിൻ ഷെൽട്ടർ. ടെറസിൽ പടുത്തുയർത്താവുന്ന കൃഷിക്കൂടാണ് മഴമറ. വെയിൽ കടത്തിവിടുന്ന സുതാര്യമായ മേലാപ്പാണ് ഇതിനുള്ളത്. അതേസമയം മഴയ്ക്ക് നോ എൻട്രി. മഴമറയ്ക്കു താഴെ പച്ചക്കറി ചെയ്താൽ അഴുകലും മഴക്കെടുതികളും വളരെ കുറവ്. എല്ലാ കാലത്തും പച്ചക്കറികൾ നട്ടുവളർത്തുകയും ആവാം. കടപ്പുറ കൃഷി ഓഫീസറുടെ അഭിപ്രായത്തിൽ ടെറസിൽ വില കൂടിയ പോളിഹൗസ് പണിയുന്നതിനേക്കാൾ നല്ലത് മഴമറ തന്നെയാണ്. എബ്രഹാം തോമസ് കുന്നേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല ഒരു കർഷകനും അതോടൊപ്പം നല്ല ഒരു സംരംഭകനും കൂടെയാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹം കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി നിർമ്മിച്ച ഒരു റെയിൻ ഷെൽട്ടറിൽ നിന്നും നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും മികച്ച ഉൽപ്പാദനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. 6 മാസത്തോളം മഴക്കാലമുള്ള കേരളത്തിൽ എല്ലാ സീസണിലും പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് സ്വന്തം നിലയ്ക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കണം, വിഷാംശമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മയ്ക്കും ഏതൊരു കർഷകനും റെയിൻ ഷെൽട്ടർ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമാണ്. അതിന് നമ്മൾ നല്ല രീതിയിലുള്ള സബ്സിഡി കൊടുത്തുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കർഷകർ. മഴമറയ്ക്കു താഴെ തോമസുകുട്ടിയുടെ പച്ചക്കറി സ്വപ്നങ്ങൾ തളിരിട്ട് പൂ ചൂടി കായായി വളർന്നു, നല്ല കരുത്തോടെ വളർന്നു. 100 മേനി വിളവ് ചൊരിയുന്ന 1-ാം തരം കൃഷിയിട. ഗ്രോ ബാഗിൽ പച്ചക്കറികൾ, വെട്ടിയൊരുക്കിയ വീപ്പകളിലും കൃഷിയുണ്ട്. കൂടാതെ സ്റ്റാൻഡ് ഒരുക്കി അതിൽ പല തട്ടിലായും പച്ചക്കറികൾ വെച്ചു വളർത്തുന്നു. മഴപ്പേടി കൂടാതെ ആർത്തുല്ലസിച്ചു വളരുന്ന നിരവധി പച്ചക്കറി ഇനങ്ങളുണ്ടിവിടെ. ഓരോന്നിൻ്റെയും വിജയത്തിനായി ചില കൃഷി ടിപ്സും തോമസുകുട്ടി പങ്കുവച്ചു. തക്കാളിയാണ് മഴമറയുടെ ആനുകൂല്യം ഏറെ പിടിച്ചുപറ്റിയ വിള. നല്ല കട്ടിയുണ്ട് പഴങ്ങൾക്ക്. മാംസളഫലത്തിന് മധുരവുമേറെ. തൊട്ടാൽ നീരു തെറിക്കുന്ന പരുവ. നടുന്നത് മുതൽ ഹാർവെസ്റ്റ് വരെ ചില പ്രത്യേക കാര്യങ്ങൾ തക്കാളിയിൽ മാത്രമായി ശ്രദ്ധിക്കുന്നുണ്ടാവണം. തീർച്ചയായും. എന്തൊക്കെയാണത് ഒന്ന് വിശദമാക്കി പറയുക. തക്കാളി നടുമ്പോൾ നല്ല പരിചരണം വേണം. അതിന് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുക, സമയത്ത് ഒഴിച്ചു കൊടുക്കുക. സ്യൂഡോമോണസ് ചുവട്ടിൽ മുക്കിയിട്ട് തന്നെയാണോ തൈ നടുക? ചുവട്ടിൽ മുക്കിയിട്ട് നടാം, അല്ലാതെ ലൈനിയായിട്ട് ഒഴിക്കുകയും ചെയ്യാം. നട്ടതിന് ശേഷം ഒഴിക്കുകയും ചെയ്യാം, രണ്ട് രീതിയും ചെയ്യാം. പിന്നെ തക്കാളി വളർന്നു വരുമ്പോൾ അതിന്റെ ഇലകള്, പ്രത്യേകിച്ച് പഴുത്ത് നിൽക്കുന്ന ഇലകള് പറിച്ചു കളയുക.
വെള്ളം കൺട്രോൾ ചെയ്യുക, വെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല. വെള്ളം കൂടിയാലാണ് അഴുക്കലിന്റെ ദിവസം ഉണ്ടാകുന്നത്. ഒരു ഗ്രോ ബാഗ് അഥവാ ഇത്തരത്തിലുള്ള ഒരു ബിന്നിലാണെങ്കിൽ ഒരു ദിവസം ഉണക്ക് സമയമാണെങ്കിൽ എത്ര തവണ വെള്ളം ഒഴിക്കണം? രണ്ട് തവണ ഉണക്ക്, രണ്ട് തവണ ഒഴിക്കണം. എത്ര വീതം ഒഴിക്കണം? അര ലിറ്റർ മതിയാവും. ഒരു ദിവസം മാക്സിമം അര ലിറ്റർ ആ പറയുന്നത്. ആകെ അര ലിറ്റർ വെള്ളം മതി. കൂടിക്കഴിഞ്ഞാൽ തക്കാളിക്ക് എന്തെങ്കിലും ദോഷം വരുമോ? കൂടിക്കഴിഞ്ഞാൽ അഴുക്കിൽ അഴുകാനുള്ള സാധ്യത കൂടുതലുണ്ട്. കീട നിയന്ത്രണം തക്കാളിക്ക് മാത്രമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വെള്ളീച്ച ഇത്തരത്തിലുള്ള മൃദുലമായ ഇലകളിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ തക്കാളി ഇത്തരത്തിൽ കാണാനുണ്ട്, കുറേശ്ശെ കാണാനുണ്ട്. കുറച്ചൊക്കെ തക്കാളി ഉള്ളെങ്കിൽ നമുക്ക് ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് തുടച്ചു കളയാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് അങ്ങ് പൊക്കോളും, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗോമൂത്രം കാന്താരി സോപ്പ് ലായനി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത ചത്തുവെക്കോളും, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പുകയില കഷായം പ്രയോഗിക്കാം. പിന്നെ നീം ബേസ്ഡ് എന്തെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ പ്രയോഗിച്ചിരിക്കണം. ഇതിനൊക്കെ അതൊക്കെ വളരെ അത്യാവശ്യമാണ്. തക്കാളിക്ക് തക്കാളിക്ക് നല്ല കെയർ കൊടുക്കണം. പലരും തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഒരു പരാജയപ്പെടുന്നവരുടെ തോത് കൂടുതൽ തന്നെയാണ്. അതെ, ഒന്നോ രണ്ടോ ചൂട് വെക്കുന്ന പോലെ അല്ലല്ലോ. കുറച്ചധികം ചൂട് വെക്കുമ്പോൾ ഒരു പ്രശ്നം തക്കാളിയുടെ ചുവടഴുകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്നു, അങ്ങനെയുള്ള പരാജയം വാടിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതും ശ്രദ്ധിക്കാൻ എന്തൊക്കെയാണ്? ഒന്ന്, വെള്ളത്തിന്റെ അവസ്ഥ. രണ്ട്, ഫംഗൽ ആയിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്ന്, വെള്ളീച്ച പോലുള്ള സമയാസമയം നിയന്ത്രണം ആവശ്യമാണ്. പടവലം നാഗിൻ എന്ന ഇനമാണ്. ഒറ്റ നോട്ടത്തിൽ പന്തലിൽ ഞാന്നു കിടക്കുന്ന വെളുത്ത നാഗമാണെന്ന് തോന്നും. പടവലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ത്? പടവലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൂ കായായി മാറുന്ന അവസരത്തിൽ തന്നെ പ്ലാസ്റ്റിക് കവറന്തലിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈച്ചയുടെ കുത്തലിൽ നിന്ന് അതിനെ രക്ഷിക്കാം. അത് ശ്രദ്ധിക്കുക. അത് അതിന്റെ വളർച്ചയനുസരിച്ച് അതിന്റെ കവറിന്റെ വലുപ്പം നീട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കേണ്ടത് പൂവ് കായായി മാറി ഉടനടി തന്നെ കവറിടുക. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈച്ച കുത്താനും അത് നമുക്ക് നല്ല കായ കിട്ടത്തില്ല. എന്തിനാണ് ഈ കല്ല് കെട്ടി തൂക്കുക? കല്ല് കിട്ടുന്നത് പ്രത്യേകിച്ച് പടവലം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയാ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചുരുണ്ടും പല ഷേപ്പിലൊക്കെ ആയി പോകും. അതുകൊണ്ട് എവിടെ നിന്ന് കിട്ടി വിത്ത്? ഇത് കൃഷിഭവൻ മുഖേന തൈകൾ കൊടുത്തിരുന്നു ഓണത്തിനൊരുപാട് പച്ചക്കറിക്ക്. അതിൽ നിന്ന് കിട്ടിയ തയ്യാ. പൊതുവെ നമ്മൾ പച്ചക്കറിയുടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന മണ്ണിലുള്ള പി എച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പടവലത്തിലും ശ്രദ്ധിക്കണം. എല്ലാ പച്ചക്കറിയും ശ്രദ്ധിക്കണം. വളപ്രയോഗം എല്ലാം ഒരുപോലെ തന്നെ, പ്രത്യേകിച്ച് വളപത്തിന് ഒന്നുമില്ല. കർഷകർ ഭയപ്പെടേണ്ടതില്ല. ഇല്ല, വിവിധ വിളകൾ ഒത്തൊരുമിച്ച് ഒരു പറമ്പിൽ തന്നെ ഒരു ടെറസിൽ തന്നെ കൃഷി ചെയ്താൽ യാതൊരു ദോഷവും ഒരു ദോഷവുമില്ല. ഭംഗിയായി തന്നെ അല്ലേ? കൂർക്ക ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ടെറസിൽ ഒരു ഹരിത വിസ്മയ കാഴ്ച സമ്മാനിച്ച് കൂർക്ക പടർന്നു വളരുന്നു. മഴയുടെ അസ്കിത ഇല്ലാത്തത് കൂർക്കയ്ക്കും തുണയായി. വളർച്ച മണ്ണിനു മേലേക്കു മാത്രമല്ല, താഴോട്ടുമുണ്ട്. വീട്ടാവശ്യത്തിന് കിഴങ്ങു നൽകാൻ കൂർക്കയ്ക്ക് കഴിവുണ്ട്. വളരെ ഹരിതാഭമായി നിൽക്കുന്നു, വളരെ ഗംഭീരമായ വളർച്ചയുണ്ട്. ഗ്രോ ബാഗിൽ വളർത്താൻ പറ്റുന്നതാണോ കൂർക്ക? ശരിക്കും ഗ്രോ ബാഗിൽ വളർത്താൻ പറ്റുന്ന ഇനം അല്ല, കൗതുകത്തിന് വേണ്ടി, ഇതൊരു ഹരത്തിന് വേണ്ടി ചെയ്തതെന്നേ ഉള്ളൂ. തലപ്പ് കുത്തി ഒടിച്ചിട്ട് ഇതിൻ്റെതുപോലെ തലപ്പ് ഒടിച്ചിട്ട് മണ്ണിൽ കുത്തി കൊടുത്താൽ മതി. കിളിച്ചു പോരും. ഏതെങ്കിലും മുട്ട് വേണമെന്ന് മാത്രം, ഈ മുട്ട കൂടെ കുത്തി കൊടുത്താൽ മതി. അവിടെ നിന്ന് കിളിക്കും. കിളിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ജലസേചനം വളരെ കുറച്ച് മാത്രം മതി. വെള്ളം കൂടാൻ പാടില്ല ഇതിന്, കൂടിയാൽ അളിഞ്ഞു പോവും. പിന്നെ കിളിച്ചു കഴിഞ്ഞാൽ നിലത്താണെങ്കിൽ ഈ വരുന്ന മുട്ട മുട്ടുകൾക്കെല്ലാം വേര് വരും. അവിടെ മണ്ണിട്ട് കൊടുത്താൽ അവിടെ എല്ലാം കിഴങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇതിനൊക്കെ വളരെ കുറവാണ്. മറ്റു പച്ചക്കറി കൃഷികളെ പോലെ ജൈവവളങ്ങൾ എല്ലാം ഇതിനും ഉപയോഗിക്കാം. ആറുമാസമാണ് അതിൻ്റെ വിളവെടുപ്പ് കാലം. ഇത് നല്ല രീതിയിൽ കഴിഞ്ഞ സീസണിൽ കിഴങ്ങ് ലഭിച്ചിരുന്നു. പൊതുവെ കൂർക്ക മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ഈ സമയത്ത് മാർക്കറ്റിൽ ലഭ്യമാണോ കൂർക്ക? ഇപ്പം വളരെ കുറവാണ്, ആയി വരുന്നേ ഉള്ളൂ. വിലയുടെ നിലവാരം എങ്ങനെയാണ്? നല്ല വില കിട്ടുന്ന സാധനമാണ്. ഉരുളക്കിഴങ്ങിനെക്കാട്ടി വിലയുള്ള സാധനം എപ്പോഴും മലയാളികൾ ആഗ്രഹം ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഗൾഫിൽ പോകുന്ന ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുമായിരുന്നു. കുറുക്ക സ്പെഷ്യൽ ഐറ്റമാണ്, അതിന്റെ ടേസ്റ്റും വളരെ സ്പെഷ്യൽ ഐറ്റമാണ്. വഴുതന നാടൻ ഇനമാണ്. വയലറ്റ് നിറത്തിൽ കായകൾ നൽകുന്ന ഇനം. അധികം പരിചരണം വേണ്ട, വളവും വെള്ളവും കുറച്ചു മതി. തോമസുകുട്ടിയുടെ വിളകളിൽ ഏറെയും നാടൻ ഇനങ്ങളാണ്. പാവലും
ഇതിനുദാഹരണം. വിത്തെടുത്ത് തുടർകൃഷി ചെയ്യാൻ നാടൻ ഇനങ്ങൾക്ക് കഴിയുമെന്നത് വലിയ അനുഗ്രഹമാണ്. ഒന്നോ രണ്ടോ നല്ല കായ്കൾ വിത്തിനു നിർത്തിയാൽ അടുത്ത തവണത്തേക്ക് വിത്തിനായി ഓടേണ്ട കാര്യമില്ല. വീടിന് മുകളിലാണ് കൃഷി. മഴമറയുള്ളതിനാൽ മഴവെള്ളം ടെറസിൽ വീഴില്ല. പക്ഷേ ചെടികൾ നനയ്ക്കുന്ന വെള്ളം പുരപ്പുറത്ത് വീഴാനിടയുണ്ട്. തുടർച്ചയായി ടെറസ് വെള്ളം വീണ് നനഞ്ഞാൽ കെട്ടിടത്തിന് ചോർച്ചയുണ്ടാകും. ഇത് തടയാൻ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന തുള്ളി നന രീതിയിലാണ് ചെടികൾക്ക് വെള്ളം നൽകുന്നത്. വീപ്പയുടെ ചുവട്ടിൽ നിന്ന് കിനിയുന്ന വെള്ളം ശേഖരിച്ച് പൂപ്പാളി ഉപയോഗിച്ച് വീണ്ടും നനയ്ക്കാനും ശ്രദ്ധിക്കുന്നു. നല്ല വിളവ് കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നന അമിതമാകരുത്. ഒപ്പം മണ്ണിലെ അസിഡിറ്റിയും കൂടരുത്. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ pH മോയ്സ്ചർ മീറ്റർ തോമസുകുട്ടി ഉപയോഗിക്കുന്നു. മീറ്റർ മണ്ണിൽ കുത്തിയാൽ ഉടനെ മോണിറ്ററിൽ തെളിയും മണ്ണിലെ അസിഡിറ്റിയും ഈർപ്പത്തിൻ്റെ അളവും. അസിഡിറ്റി കൂടുതലെങ്കിൽ കുമ്മായം ചേർക്കുക. നനവ് കൂടുതലെങ്കിൽ വെള്ളം കുറയ്ക്കുക. നല്ല വിളവ് ലഭിക്കാൻ കൃത്യമായ ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഇദ്ദേഹം പിന്തുടരുന്നു. വെള്ളീച്ച പോലത്തെ കീടങ്ങളെ കണ്ടാൽ ഇലകളിൽ നിന്നും തുടച്ചു നീക്കും. ഗോമൂത്രവും കാന്താരിമുളകും സോപ്പും ചേർത്ത് ചെടികളിൽ തളിക്കാറുമുണ്ട്. മഞ്ഞക്കെണി ഇടയ്ക്ക് ഞാത്തുന്നത് കീടങ്ങളെ സ്റ്റിക്കറാക്കാൻ ഉപകരിക്കും. രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ സ്യൂഡമോണാസ് എന്ന പൊടി കലക്കി ചെടികളിൽ സ്പ്രേ ചെയ്യും. ലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപേ തളിച്ചാൽ രോഗം വരാതെ തടയാനും സ്യൂഡമോണാസ് പ്രയോഗത്തിന് കഴിയും. ചെടി ചുവട്ടിൽ ട്രൈക്കോഡെർമ ചേർക്കുന്നതും രോഗ കീട നിയന്ത്രണത്തിന് സഹായിക്കും. ചാണകത്തിൽ വേപ്പിൻ കുരു പൊടിച്ച് ചേർക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ട്രൈക്കോഡെർമ പൊടി വിതറി ഇളക്കാം. ഇത് ചണച്ചാക്ക് മൂടി ഒരാഴ്ച തണലത്ത് വെച്ചിരുന്നാൽ ചെടി ചുവട്ടിലിടാൻ പരുവമാകും. നാടൻ ഇനങ്ങളാണ് തോമസുകുട്ടി ഏറെയും കൃഷി ചെയ്യുന്നത്. പക്ഷേ ചെടി കണ്ടാലോ വിളവ് കണ്ടാലോ ഇത് പറയില്ല. ഇതിനു കാരണം മറ്റൊരു നാടൻ്റെ സാന്നിധ്യമാണ്. നാടൻ പശു. നാടനിൽ കേമനായ വെച്ചൂർ പശു. കേമൻ എന്ന് പറയുന്നതിലും യോഗ്യം കേമത്തി എന്ന് വിളിക്കുന്നതാണ്. പക്ഷേ വെച്ചൂർ പശുവിനെ ഇവിടെ വളർത്തുന്നത് പാലിനു വേണ്ടിയല്ല, പകരം ചാണകത്തിനും ഗോമൂത്രത്തിനും വേണ്ടിയാണ്. ജൈവ കൃഷിയുടെ അമൃതാണ് നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും. ഇപ്പൊ തന്നെ വെച്ചൂർ പശു താങ്കൾ വാങ്ങിയിരിക്കുന്നത് ഇതൊരു വലിയ ഒരു കാൽവെപ്പല്ലേ? ഇതിന്റെ നാടൻ പശുക്കളുടെ ചാണകം, അവയുടെ ഗോമൂത്രം, ഇതൊക്കെ ചെടികളിലേക്ക് വരുമ്പോ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അത് അനുഭവത്തിൽ വന്ന ഒരാളാണ് തോമസ്. തീർച്ചയായിട്ടും അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവും നമ്മുടെ ജേഴ്സി ഉള്ള പശുക്കൾ രണ്ടും വ്യത്യാസമുണ്ട്. അതിൻ്റെ പാല് തന്നെ ഇപ്പം നമുക്കറിയാം, നെറ്റിൽ അടിച്ചു നോക്കിയാൽ A1 മിൽക്കും A2 മിൽക്കും എന്നാ കാണാൻ പറ്റുന്നത്. A1 മിൽക്ക് മറ്റേ ജേഴ്സി പശുവിൻ്റെതും A2 മിൽക്ക് നാടൻ പശുവിൻ്റെയും. ആനയാടും വ്യത്യാസമാണ്. A1 മിൽക്കിന് 42 രൂപ വിലയാണെങ്കിൽ ഈ A2 മിൽക്ക് 120 രൂപ ലിറ്ററിന് വിലയാണ്. അതുപോലെ തന്നെ ഈ ജേഴ്സി പശുവിൻ്റെ ചാണകം നമ്മൾ കയ്യിൽ വാരി സോപ്പിട്ട് കഴിയാൽ പോലും കയ്യിൽ ആ സ്മെല്ല് മാറത്തില്ല. ഇത് കയ്യിലെടുത്ത് നമ്മൾ അങ്ങോട്ട് ഇട്ടാൽ മതി, കൈ തൂത്താൽ മതി, കയ്യെ പറ്റാനൊന്നും ഇല്ല, ഹാഫ് ഡ്രൈ ആയി വരുന്നത്. വിളവെടുപ്പ് ഇവിടെ ആഘോഷപൂർണമാണ്. തോമസുകുട്ടിയുടെ ഭാര്യയും കൂട്ടിനെത്തുമ്പോൾ സന്തോഷം പിന്നെയുമേറും. ഓരോ ദിവസത്തെയും കറിക്കൂട്ടുകൾ അനുസരിച്ചാണ് വിളവെടുപ്പ്. കൂടുതൽ വിളവ് കയ്യിലെത്തുമ്പോൾ അയൽപ്പക്കക്കാർക്ക് ജൈവ കനികൾ സമ്മാനിക്കാനും ഈ കുടുംബത്തിന് സന്തോഷം.
പല കൃഷിരീതികളും കണ്ടെത്തി പ്രാവർത്തികമാക്കുമ്പോൾ തൻ്റെതായ കയ്യൊപ്പ് ചേർത്താനും ഈ കർഷകന് കഴിയുന്നു. ഒരു നല്ല കർഷകൻ തൻ്റെ അനുഭവങ്ങളിലൂടെ ആർജിക്കുന്ന സവിശേഷതയാണത്. മല്ലിയില വീട്ടിൽ തയ്യാറാക്കുന്ന ലളിതമായ രീതി തോമസ് കുട്ടി അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്കും പ്രയോജനപ്പെടുത്താം. നമ്മുടെ വീടുകളിൽ അടുക്കളയിൽ വീട്ടമ്മമാർക്ക് വളരെ അത്യന്താപേക്ഷിതമായ രണ്ട് പച്ചക്കറിയാണ് മല്ലിയും പുതിനയും. അത് കിളിപ്പിച്ചെടുക്കുക എന്നുള്ള വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. പലർക്കും പരാജയം സംഭവിക്കുന്നു. ആദ്യമേ വിത്തങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഞാൻ പറയാം. അതായത് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മല്ലി എടുക്കുക, അതിനെ ചെറിയൊരു പേപ്പറിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി ഉരുട്ടുന്ന പലകയിട്ട് ഉരുട്ടുക. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന മൂന്ന് നാല് സീഡ് വെച്ച് പുറത്ത് വരും. ആ പുറത്ത് വരുന്ന സീഡിനെ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെർമി കമ്പോസ്റ്റിനകത്ത്, വെർമി കമ്പോസ്റ്റ് ഏറ്റവും കിളിക്കാൻ ഏറ്റവും പെട്ടെന്ന് കിളിച്ചു വരാനുള്ള മാർഗം, അതിനകത്ത് അതിനകത്ത് മണ്ണും ഒന്നും മിക്സ് ചെയ്യേണ്ട, അതിനകത്തോട്ട് പാകുക, ചെറിയ നനവ് കൊടുക്കുക. നനവ് കൂടിയാലും അളിഞ്ഞു പോകും. എന്നിട്ട് അത് മുളച്ചു വരുന്ന പറഞ്ഞേ അത് ഈ പരുവമാകുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ നേഴ്സറി കവറിലേക്ക് മാറ്റുകയാണ്. ഈ മല്ലിയെ എങ്ങനെ നേഴ്സറി കവറിലേക്ക് മാറ്റാം എന്ന് ഞാൻ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. അതിനാദ്യമായിട്ട് നമുക്കൊരു നേഴ്സറി കവർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഈ വെർമി കമ്പോസ്റ്റ് ആ പുട്ട് നനയ്ക്കുന്ന പരുവത്തിൽ ചെറിയ നനവോടുകൂടി ഇടുക. ഇതിനകത്തുനിന്ന് മല്ലി ഒരു 10-15 എണ്ണം ഒരു ഗ്രൂപ്പായിട്ടും എടുക്കുക. ഓരോന്നും എടുക്കാൻ നിൽക്കരുത്, നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എടുക്കുക, ഉണ്ടോ ഗ്രൂപ്പായിട്ട് വന്നു, ഒന്നും പോയിട്ടില്ല, അത് ഇറക്കി വെക്കുക. അതിന് 4 വയസ്സും ഈ വീണ്ടും വെർമി കമ്പോസ്റ്റ് സൈഡിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഈ മല്ലി നമ്മൾ ഇതിലേക്ക് പറിച്ച് നട്ടു, സൈഡിൽ മണ്ണിട്ടു, ചെറിയ രീതിയിൽ വെള്ളം നനഞ്ഞു കൊടുക്കുക. വെള്ളം കൂടിയാലും ഇത് അളിഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം വളരെ കൺട്രോൾ ചെയ്തേ ഒഴിക്കാവും. ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞാൽ ഒരു 3-4 ഇല വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. അത് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ ഗ്രോ ബാഗിൽ, നിലത്താണ് നിലത്താണ്, അതും നമുക്ക് ചാണകപ്പൊടി അന്നേരം ആവശ്യമായ മൂലകങ്ങളെല്ലാം ചേർത്ത് വേണം. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ചേർത്ത് നടുക, വെള്ളം മിതമായി ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പറമ്പിൽ കോഴിക്കൂടുകൾ. 25 സെന്റ് വരുന്ന പറമ്പിലെ നല്ലൊരു ഭാഗം കോഴി വളർത്തലിനായി നീക്കിവെച്ചിട്ടുണ്ട്. ശാസ്ത്രീയ കോഴി വളർത്തലിന് യോജിച്ച കൂടുകളിലാണ് ഇവയെ വളർത്തുന്നത്. പലതരം കോഴികളുണ്ട് ഇവിടെ. കരിങ്കോഴിയുടെ നല്ലൊരു ശേഖരമുണ്ട്. ഇതിൻ്റെ മുട്ടയ്ക്കും ഇറച്ചിക്കും ഔഷധഗുണമുണ്ടെന്ന് വിശ്വാസമുണ്ട്. ആസ്ട്രോവൈറ്റ് എന്ന ഈ ഇനം അടയിരിക്കാത്ത കോഴിയാണ്. വർഷത്തിൽ 300 വരെ മുട്ടയിടാൻ ഇതിനും കഴിയും. ഈ ഇനം BV380 എന്ന മുട്ടക്കോഴി ഇനമാണ്. വെള്ള നിറത്തിലുള്ള കാടപ്പക്ഷികൾ അഴകിലും ആദായത്തിലും മുന്നിൽ തന്നെ. 6 ആഴ്ച പ്രായമെത്തുമ്പോൾ മുട്ടയിട്ടു തുടങ്ങും. ടർക്കി കോഴികളും താറാവും ഇവിടെ വളർത്തുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ 45 ദിവസം വളർത്തി വിൽക്കുന്ന സർക്കാർ അംഗീകൃത എഗ്ഗർ നഴ്സറിയാണ് ഇത്. അക്വാപോണിക്സ് എന്ന പുത്തൻ കൃഷി സങ്കേതവും തോമസ് കുട്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മണ്ണില്ലാത്ത കൃഷിരീതിയാണ് അക്വാപോണിക്സ്. ഈ വെള്ളത്തിലെ കൃഷിയിൽ മത്സ്യങ്ങൾക്ക് പ്രധാന സ്ഥാനമാണ്. കൽച്ചീളുകൾക്കിടയിൽ നട്ടുവളർത്തുന്ന ചെടികളുടെ ചുവട്ടിലൂടെ മത്സ്യവിസർജ്യം കലർന്ന വെള്ളം പമ്പ് ചെയ്ത് വിടും. ഇതിൽ അടങ്ങിയിട്ടുള്ള ജൈവാംശം വലിച്ചെടുത്താണ് ചെടികളുടെ വളർച്ച. അക്വാപോണിക്സ് യൂണിറ്റിനു മീതെ താറാവുകൾക്കുമുണ്ട് പാർപ്പിടം. അടുക്കളക്കൂട്ടം പോലെയുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യം അറിയിക്കുന്ന ഇദ്ദേഹം താല്പര്യമുള്ളവർക്ക് കാർഷിക പരിശീലനം നൽകാറുമുണ്ട്. ഫേസ്ബുക്ക് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്ന കാർഷിക പ്രദർശനങ്ങളിലും മത്സരങ്ങളിലും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കൃഷിയുടെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന തോമസ് കുട്ടി തൻ്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും തയ്യാറാണ്. ഗൾഫിൽ നിന്നും വരുന്ന മലയാളികൾക്ക് അഥവാ ലീവിന് വരുന്നവർ മാത്രമല്ല,
റിട്ടേൺ വരുന്ന മലയാളികൾക്ക് അവരോട് എന്ത് മെസ്സേജാണ് താങ്കൾ കൊടുക്കാനുള്ളത് പ്രേക്ഷകർക്കായി? നല്ലൊരു ചോദ്യമാണിത്. ഗൾഫിൽ നിന്നും വരുന്ന പ്രത്യേകിച്ച് പ്രവാസികളായ മലയാളികളുടെ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, ആരും ഈ കോഴി ഫാം തുടങ്ങാം, പച്ചക്കറി കൃഷി തുടങ്ങാം എന്ന് പറഞ്ഞ വലിയ പ്രൊജക്റ്റിലേക്ക് ഒന്നും എടുത്തിയാടരുത്. വന്നിട്ട് ആദ്യമേ നമ്മുടെ പ്രദേശത്ത് സ്യൂട്ടബിളായിട്ടുള്ള എന്ത് കൃഷിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് കൃഷി ചെയ്താൽ അവിടെ വിജയിക്കും, നമ്മുടെ മറ്റ് അതിനുള്ള വ്യവസ്ഥിതികൾ എന്തൊക്കെയാണ്, അവിടുത്തെ ലേബർ കിട്ടാൻ മാർഗമുണ്ടോ, മറ്റെല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങുക. ഇറങ്ങുക തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ആദ്യം തുടങ്ങുക. ഇപ്പോൾ ഒരു കോഴി ഫാം തുടങ്ങുകയാണെങ്കിൽ ഒരു 50 കോഴിയെ തുടങ്ങുക, പിന്നെ അത് 100 ആക്കുക, പിന്നെ അത് 150 ആക്കുക, അങ്ങനെ ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം. അല്ലാതെ ഒരിക്കലും നമ്മൾ എടുത്തു ചാടരുത്, തീർച്ചയായിട്ടും നഷ്ടത്തിലേ സംഭവിക്കുള്ളൂ. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക, പുതിയതായി കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നവർ, അത് ഫാമിൻ്റെ രൂപത്തിലാണെങ്കിലും ചെറിയ കൃഷി ചെയ്യുന്നവരാണെങ്കിലും, തീർച്ചയായും മറ്റൊരു തോട്ടം പോയി കാണാനുള്ളൊരു മനസ്സുണ്ടാകണം എന്നുകൂടി ഈ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാർഷിക മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്നവർക്കും മറ്റെല്ലാ കർഷകർക്കും കൃഷി ദീപത്തിൻ്റെ ആശംസകൾ. വീട്ടുകൃഷിയുടെ ആനന്ദ സാധ്യതകൾ അറിയുവാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം. വിലാസം: ശ്രീ തോമസ് ഏബ്രഹാം, കുന്നേൽ ടോണി വില്ല, കടപ്ര, പത്തനംതിട്ട ജില്ല. ഫോൺ: 8921415562.